ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ജിയോന്റെ ഏറ്റവും പുതിയ ആ ഓഫർ. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കീമൊക്കെ ജിയോ പൂർണ്ണമായിട്ടും മാറ്റിയേക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ 6 പൈസ 1 മിനിറ്റിൽ 6 പൈസ വെച്ച് ചാർജ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ജിയോ എത്തിയിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ആ റീചാർജ് അല്ലെങ്കിൽ ഇനി മുതൽ 6 പൈസ 1 മിനിറ്റ് ഈ ഒരു സ്കീമിലേക്ക് നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ജിയോൻ്റെ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ജിയോൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്കീമുകൾ കാണാൻ പറ്റും. ഇപ്പോൾ 399 പ്ലാൻ എടുക്കണമെങ്കിൽ 399 തന്നെ ഒരു 4, 5, 399 കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ 399 വന്നേക്കണം? ഒരു IUC എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർകണക്ട് യൂസേജ് ചാർജസ്, ഈ സംഭവങ്ങൾ കൂടി ജിയോ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ സംഭവം, എങ്ങനെയൊക്കെയാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റണം, ഏത് സ്കീം എടുത്താലും നമുക്ക് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഏത് എടുക്കണം, ഏത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് നെഗറ്റീവിലേക്ക് പോകില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ ഒരു 399 അല്ലെങ്കിൽ 499 449 ഇങ്ങനത്തെ സ്കീമുകൾ കാണുമ്പോൾ ഒരുപാട് ഈ IUC എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സെയിം റീചാർജ് തന്നെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് റീചാർജ് ചെയ്യാൻ പറ്റണം, ആ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിതൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ജിയോ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റണം ഒന്നില്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ജിയോൻ്റെ ആപ്പ് വഴി, മൈ ജിയോ എന്നുള്ള ആപ്പ് വഴിയാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ അടുത്ത് ഞാനിപ്പോൾ റീചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സ്ക്രീനുകൾ, ഇപ്പോൾ 399 ആണെങ്കിൽ 399 ഒരുപാട് സ്കീമുകൾ, 449 ഒരുപാട് സ്കീമുകൾ, 999 ഒരുപാട് സ്കീമുകൾ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സംഭവം നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് തന്നെ മൈ ജിയോ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ജിയോ സിം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് OTP വഴി വെരിഫൈ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹോം പേജാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ സിം കിടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അവൈലബിൾ പ്ലാൻ കാണിച്ചു തരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് OTP വഴി രജിസ്റ്റർ ചെയ്തിട്ട് ആ ഏത് നമ്പറിലേക്കാണ് റീചാർജ് ചെയ്യേണ്ടത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിനകത്താണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ റീചാർജ് ചെയ്യുമ്പോൾ ഇത് 4G പ്ലാൻസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4G പ്ലാൻ അവൈലബിൾ പ്ലാൻ ഇപ്പോൾ എല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിൽ അത് ക്ലോസ് ചെയ്തേക്കാം. ഇപ്പോൾ അതേ ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ എന്നുണ്ടെങ്കിൽ കണ്ടോ 399, 1699, 149, 349 ഉണ്ട്. ഇപ്പോൾ ഞാൻ 399 പ്ലാൻ ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ 399 ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നേക്കണേ. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ സെലക്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. 399, 10 IUC, പിന്നെ 84 days, 126 GB, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? അതായത് കിട്ടാൻ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി മുതൽ ജിയോ റീചാർജ് ചെയ്യുമ്പോൾ 399+ ആ 10 കണ്ടോ, അല്ലെങ്കിൽ 20 കണ്ടോ അടിയിലത്തെ, അല്ലെങ്കിൽ 50 കണ്ടോ, ഇതൊക്കെ ചേർത്തിട്ടൊന്ന് റീചാർജ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇനി 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് 6 പൈസ വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞാൽ IUC പാക്ക്, ഇൻ്റർകണക്ഷൻ യൂസേജ് ചാർജസ് ആണ് അത് ചെയ്യണം. എന്നാൽ നിങ്ങൾ വേറെ നെറ്റ്വർക്കിലേക്ക് ചെയ്യുമ്പോൾ ഇത്ര പൈസ നിങ്ങളുടെ നിന്ന് കട്ടാവും, ആ പൈസ ജിയോ അവർക്ക് കൊടുക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായി. വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ദിവസം ക്ലിക്ക് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി കണ്ടോ, 84 days ആണ് വാലിഡിറ്റി റൈറ്റ് സൈഡിൽ കൊടുത്തിരുന്നത്. പിന്നെ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 126 GB അൺലിമിറ്റഡ് ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ താഴത്ത് കണ്ടോ 124 IUC മിനിറ്റ്സ്. അപ്പോൾ നിങ്ങൾ 10 രൂപയ്ക്ക് ചാർജ് എക്സ്ട്രാ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 124 മിനിറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ 399+20 ആണ്. ഈ 20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 249 IUC മിനിറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. പക്ഷേ 84 days വാലിഡിറ്റിയും കിട്ടുന്നുണ്ട്. ഡാറ്റ നിങ്ങൾക്ക് 126 by default വരുന്നുണ്ട് എന്നുള്ളതാണ് അൺലിമിറ്റഡ് ഉണ്ട്. പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കുക, 10 രൂപയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 1 GB ഡാറ്റയും കിട്ടുന്നുണ്ട്. 20 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 2 GB ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഈ 126 GB കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്ട്രാ നിങ്ങൾ 20 രൂപ പാക്കേജാണ് എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 GB കിട്ടും. അപ്പോൾ 128 GB നിങ്ങൾക്ക് കിട്ടും. അതാണ് ജിയോ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 399+50 എന്നുണ്ടോ, ഈ 50 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 126+656 IUC മിനിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ മൊബൈലിൽ കിട്ടാനുള്ള ബാലൻസ് നിങ്ങൾക്ക് 655 മിനിറ്റ് നമുക്ക് വിളിക്കുകയും ചെയ്യാം. പിന്നെ ഈ 50 ചെയ്യുമ്പോൾ 5 GB ഡാറ്റ എക്സ്ട്രാ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ജിയോയുടെ പുതിയ പ്ലാൻ അവർ ഉദ്ദേശിച്ചേക്കണം. ഉണ്ടോ, ഇപ്പോൾ 399 പ്ലാൻ ഇപ്പോൾ 10 ഉണ്ട്, 20 ഉണ്ട്, 50 ഉണ്ട്, 100 അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസേജ് എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ശേഷം മാത്രം ഈ റീചാർജിലേക്ക് പോകാം. ഇനി മനസ്സിലാൻ വേണ്ടി ഒരു പ്ലാൻ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ദേ 169 പ്ലാനിനടുത്ത് 169 പ്ലാനിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, +10, +20, +50 ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കണമെങ്കിൽ 365 days വാലിഡിറ്റി ഉണ്ട്, +547 GB ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ട്. അത് മാത്രമല്ല 124 IUC മിനിറ്റ്സ്. ആ 124 എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാനിലും സെയിം ആയിരിക്കും. കാരണം 10 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 124 മിനിറ്റ് കിട്ടും, 20 rupees ചെയ്യുമ്പോൾ 256. അങ്ങനത്തെ പ്ലാനുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാൻ എടുത്താലും പ്ലസ് ഈ 10 രൂപ, 20 രൂപ, 50 രൂപ വെച്ച് ചാർജ് ചെയ്ത് പോകാം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫുൾ പ്ലാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് കോൾസിനകത്ത് ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കോൾ പോവില്ല,
നമുക്കത് കോൾ കട്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇതിനകത്ത്. പുതിയ സ്കീമുകളാണ് ഇതൊക്കെ. ഇപ്പോൾ 498 നിങ്ങൾ നോക്കുമ്പോൾ 95 days വാലിറ്റി ഉണ്ട്, 182 GB ഡാറ്റ ഉണ്ട്, 124 മിനിറ്റ്സ്, അതും 10 രൂപ നമ്മൾ എക്സ്ട്രാ ചാർജ് ആവും. എന്ന് പറഞ്ഞാൽ 498 + ₹10 ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്കീം കിട്ടുള്ളൂ. അതായത് 498 + 20 ഇത് ചെയ്യുമ്പോൾ ആ സ്കീം കിട്ടും. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കുക. എന്നിട്ട് പയ്യെ ഇത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യും. 198 എടുത്തിട്ടുണ്ടെങ്കിൽ 28 days വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതേപോലെ എടുക്കുമ്പോൾ സെലക്ട് ചെയ്തെടുക്കാണ്ടോ. ഇപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചിരുന്നു, 10 rupees 7.47 ടോക്ക് ടൈം കിട്ടും, 20 rupees 14.95 ടോക്ക് ടൈം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ സ്മാർട്ട് ഫോൺ പ്ലാൻസും കൊടുത്തിട്ടുണ്ട്. ജിയോൻ്റെ സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ 799 പ്ലാൻ ഉണ്ട്. 28 days വാലിഡിറ്റി ഉണ്ട്. 140 GB ഇതിന് ഫ്രീ ഡാറ്റയും കിടക്കുന്നത്. അതുപോലെ 999, 169 ഈ പ്ലാനുകളും. ജിയോ ഫോൺസിൻ്റെ ഒപ്പം ഹാൻഡ്സെറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്കീമുകൾ നമുക്ക് ഹാൻഡ്സെറ്റിൻ്റെ ഒപ്പം കിട്ടും. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയൊക്കെയാണ് റീചാർജ് ചെയ്യേണ്ടത്, എന്താണ് സംഭവം. ഇനി ഐഡിയ കിട്ടാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം, കമൻറ്റ് ഇടാം, ഞാൻ തിരിച്ച് റിപ്ലൈ തന്നേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.